ഹിന്ദിയാണ് എടുക്കുന്നത് വരും നമുക്ക് കുറച്ച് ചേരും ഹിന്ദി പഠിക്കാം അല്ലെ അപ്പൊ പരീക്ഷയ്ക്ക് പോസ്റ്റർ വരുമോ അതാണ് നിങ്ങളുടെ ഡൗട്ട് അല്ലെ ഓണ പരീക്ഷ തീർച്ചയായിട്ടും നമുക്ക് പോസ്റ്റർ ചോദിക്കാൻ സാധ്യതയുണ്ട് അതായത് നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് പാനീയെ കുറിച്ചായിരുന്നു വെള്ളത്തിനെ കുറിച്ചായിരുന്നു മഴയെ കുറിച്ചായിരുന്നു അല്ലെ അപ്പൊ നമ്മുടെ ചോദിക്കാൻ സാധ്യതയുള്ള പോസ്റ്ററും എന്തിനെ കുറിച്ച് തന്നെയാണ് ആ പാനീയുടെ മഹത്വത്തിനെ കുറിച്ചിട്ടാണ് ബാദൽദാനി ആവട്ടെ ബാരിഷ് കേസേവിലാവട്ടെ നമ്മൾ പഠിച്ചതൊക്കെ വെള്ളത്തിനെ കുറിച്ചിട്ടാണ് അല്ലെ അപ്പൊ നമുക്ക് പാനിയുടെ മഹത്വത്തിന് ഒരു പോസ്റ്റർ വരികയാണെങ്കിൽ എങ്ങനെയാണ് തയ്യാറാക്കുക എന്ന് നോക്കുക അല്ലെ നോക്കിക്ക മക്കൾ ആദ്യം ക്വസ്റ്റ്യൻ ആണ് പഠിച്ചിരിക്കേണ്ടത് അല്ലെ പാനിക്ക് മഹത്വ പാനി എന്താ ആ പാനി നിങ്ങൾ മറന്നു പോകത്തില്ല അല്ലെ എന്താണ് വെള്ളമാണല്ലേ വെള്ളത്തിന്റെ മഹത്വ മഹത്വർ മഹത്വത്തിനെ കുറിച്ചിട്ട് പോസ്റ്റർ തയ്യാറക്കറേ പോസ്റ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ ഇനി പേടിക്കേണ്ട ആവശ്യമില്ല ഇതങ്ങ് എഴുതി വെച്ചാൽ മതി നന്നായിട്ട് ഇത് പഠിച്ചോളാം കേട്ടോ അപ്പൊ ഒരു പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ് ആദ്യം ഒരു ചക്ക വലുപ്പത്തിൽ ഒരു ബോക്സ് വരച്ചു വെക്കുക എന്നുള്ളതാണ് അല്ലെ ഒരു ബോക്സ് വരച്ച് നല്ല വൃത്തിക്ക് എഴുതുന്നുണ്ടോ നമ്മുടെ പോസ്റ്റർ എന്ന് പറയുന്നത് നോക്കിക്കേ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം പിക്ചർ നിങ്ങളുടെ ഉള്ളിലെ കലാകാരന്മാരൊക്കെ ഉണർത്തിക്കൊണ്ട് എന്ത് ചെയ്യണം ഒരു പിക്ചർ വരച്ചു വെക്കുകയാണെങ്കിൽ അത് നല്ലതായിരിക്കും മക്കൾക്ക് അറിയുന്ന ഒരു പിക്ചർ വരച്ചാമേട്ടോ പിന്നെ ഒരു മൂന്ന് സന്ദേശമെങ്കിലും അതായത് പാനീയെ കുറിച്ചിട്ട് വെള്ളത്തിനെ കുറിച്ചിട്ട് ഒരു മൂന്ന് സന്ദേശമെങ്കിലും നിങ്ങൾ എഴുതിയിരിക്കണം അതാണ് ഇത് സർത്ഥം പറയാവേ മക്കൾ ശ്രദ്ധിച്ച് കേട്ടോളെ എന്താണ് ജലനഹി തോ കലഹി ജല എന്ന് വെച്ചാൽ എന്താണ് ജലമാണല്ലേ ജലമില്ലെങ്കിൽ കല് നഹി കല് മീനിങ് ആട്ടോ എന്താണ് നാളെ കല്ലിന് രണ്ടർത്ഥം ഉണ്ട് മക്കള് അത് ആലോചിക്ക നാളെ എന്നുള്ളതും പിന്നെന്താണ് ഇന്നലെ എന്നുള്ളതിനും നമ്മൾ കൽ എന്ന് തന്നെയാ കേട്ടോ പറയാ ജസ്റ്റ് ആലോചിച്ച് വെച്ചാൽ മതി ഇവിടെ എന്താണ് ജലമില്ലെങ്കിൽ നാളെ ഇല്ല നാളെ ഉണ്ടോ നമുക്ക് ജീവിക്കാൻ െ ഓക്കെ ഒന്നാമത്തെ സന്ദേശം എന്ന് പറയുന്നത് അതാണ് അത് മക്കളെ എഴുതി പഠിച്ചോളാം അടുത്ത നോക്കിക്കേ അമൂല്യ ജലം അമൂല്യമാണ് മനസ്സിലായിട്ടുണ്ട് അതൊക്കെ നമ്മൾ എപ്പോഴും പറയുന്ന കാര്യമാണല്ലേ പാനി ബച്ചാവോ ജീവൻ ബച്ചാവോ പാനി ബച്ചാവോ എന്ന് വെച്ചാൽ ശരിക്കുമുള്ള മീനിങ് അല്ലെ ഇവിടെ ോ പാനിയെ രക്ഷിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് എന്താ ഉദ്ദേശിച്ചത് വെള്ളം സംരക്ഷിക്കൂ എന്നുള്ളതാണ് അല്ലെ എന്താണ് സംരക്ഷിക്കൂ എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് സംരക്ഷിക്കൂ ജീവൻ പാനിയെ സംരക്ഷിക്കൂ ജീവൻ ബച്ചാവോ ജീവൻ എന്ന് വെച്ചാൽ എന്താണ് ലൈഫിനാണ് നമ്മൾ എന്ത് പറയുന്നത് ജീവൻ എന്ന് പറയുന്നത് ഇവിടുത്തെ ബച്ചാവോ എന്താണ് രക്ഷിക്കൂ എന്നുള്ളത് തന്നെയാണ് അല്ലെ എന്താണ് ലൈഫ് രക്ഷിക്കൂ നമ്മുടെ എന്താണ് ജീവനെ രക്ഷിക്കൂ എന്നാണ് പറയുന്നത് ഓക്കെ അപ്പൊ സംരക്ഷിക്കൂ നമ്മുടെ ലൈഫിനെ രക്ഷിക്കൂ പിന്നെന്താണ് ജലം അമൂല്യമാണ് തോ ജലമില്ലെങ്കിൽ എന്തില്ല നാളെ ഇല്ല ഈ മൂന്ന് സന്ദേശങ്ങൾ മക്കൾ അടിപൊളിയായിട്ട് പഠിച്ചു വെച്ചോളാം പാനീയനെ കുറിച്ച് പോസ്റ്റർ വരാൻ വളരെ സാധ്യതയുണ്ട് ഒരുപാട് പ്രാവശ്യം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ നമുക്ക് ചോദിച്ചിട്ടുള്ളതാണ് ഇനിയും വരാൻ സാധ്യതയുണ്ട് അപ്പൊ അടിപൊളിയായിട്ട് ഇത് പഠിച്ചുവെച്ചോളാം കേട്ടോ ഇതേപോലുള്ള കുഞ്ഞു കുഞ്ഞി കണ്ടുമായിട്ട് സിനിമയും വരുന്നതായിരിക്കും ഓക്കെ ബൈ